ഹലോ നമസ്കാരം. ഇന്നത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചത് 1 ടേബിൾ സ്പൂണോളം. പിന്നീട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആവശ്യത്തിന് ഉപ്പും ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് കൈവെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനി 10 മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, ഞാനിത് പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് മാറ്റുവാണ്. ഇതിനി വേവുവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3/4 ഭാഗത്തോളം നമുക്കൊന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. 1-5 വിസിൽ അടിച്ചപ്പോഴത്തേക്ക് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സവാളയും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് കുറച്ച് കാഷ്യൂനട്ടും ഉണ്ട്, കിസ്മിസും ഉണ്ട്. അതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതിത്രയും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ സവാള വാടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാവുന്നതാണ്. തക്കാളി ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ. പുളി നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും തൈര്. പിന്നീട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി തൈരൊന്ന് ചൂടാകുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തൈരൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച ബീഫിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുക്കറിൽ നിന്ന് നമുക്കിതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഗ്രേവിയിൽ കിടന്ന് വേണം നമ്മുടെ ബീഫ് ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടാൻ. നേരത്തെ നമ്മൾ 1/4 ഭാഗമേ വേവിച്ചിട്ടുള്ളായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഗ്രേവി ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഇവിടെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. നമ്മളിതുവരെ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു. 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയിൽ നിന്ന് കുറച്ച് സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി ഒരല്പം കൂടെ തിക്കാവുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. റൈസ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം നമുക്ക് അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 6-7 ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിജീരകം, 1/2 ടീസ്പൂൺ ഷെജീരകം, 6-7 ഗ്രാമ്പൂ, 2-3 സ്റ്റിക്ക് പട്ട, 1 ബേ ലീഫ്, 5-6 ഏലക്ക, ഇതിത്രയാണ് ഞാൻ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെയും നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാടിയാൽ മാത്രം മതിയാകും. ഇപ്പോൾ സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് ലൈറ്റായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ജീരകശാല റൈസിൻ്റെ അളവാണ് ഈ പറയുന്നത്. 3 കപ്പ് ജീരകശാല റൈസിന് ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് ജീരകശാല റൈസ് നമ്മൾ അരി വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാനേ. അരിയിലെ വെള്ളമെല്ലാം പറ്റി നമ്മുടെ അരി ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി, നമുക്കിനി ദം ചെയ്യാം. അതിനായിട്ട് ഒരു പഴയ തവ നമ്മുടെ സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ മസാല ഉണ്ടാക്കിയ പാത്രം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ റൈസ് ഇതിലേക്ക് കുറച്ചേ ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലോട്ട് കുങ്കുമപ്പൂ അല്പം ചൂടുവെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചതാണ്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഇതിന് പകരം നിങ്ങൾക്ക് പാലിൽ കുങ്കുമപ്പൂ ഇട്ടതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞപ്പൊടി ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ചാലിച്ചിട്ട് ഇടാവുന്നതുമാണ് കേട്ടോ. പിന്നീട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും അണ്ടിപരിപ്പും കിസ്മിസുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇതിനി നമുക്ക് അടച്ചു വെച്ചൊന്ന് ആവിയേറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തീയൊന്നും കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ചെറിയ തീയേ ആകാവുള്ളൂ, ഇതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം, അത്രേ വേണ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടോടുകൂടി മിക്സ് ചെയ്താൽ ഇത് പൊടിഞ്ഞു പോകുന്നതാണ്. അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ റെസിപ്പിയായ ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.